നമസ്കാരം. AI ഗ്രൂപ്പുകൾ പേരുകൾ നൽകിയതോടെ അന്തിമ പട്ടിക തയ്യാറാക്കാൻ നേതാക്കൾ വീണ്ടും യോഗം ചേരും. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 14 ജില്ലകളിൽ നിന്നും പേര് നൽകി എ ഗ്രൂപ്പുകൾ. KPCC പുനഃസംഘടനയ്ക്കുള്ള പട്ടികയും എ ഗ്രൂപ്പ് കൈമാറിയിട്ടുണ്ട്. അതേസമയം KPCC അധ്യക്ഷനായ കെ സുധാകരൻ ഇന്ന് ഡൽഹിയിലേക്ക് പോകുമെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 5 DCC പ്രസിഡന്റ് സ്ഥാനം മാത്രമുള്ള എ ഗ്രൂപ്പ് 14 ജില്ലകളിലേക്കും പേരുകൾ നിർദ്ദേശിച്ചതോടെ നേതൃത്വത്തിന് മുന്നിലുള്ള സാധ്യതാ പട്ടികയുടെ വലിപ്പം കൂടിയിരിക്കുകയാണ്. മാത്രമല്ല ഓരോ ജില്ലയ്ക്കും ഒന്നിലധികം പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എ ഗ്രൂപ്പ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള 9 DCCകളിലും അവകാശവാദം ഉന്നയിക്കുന്ന പട്ടികയാണ് രമേശ് ചെന്നിത്തല കൈമാറിയിട്ടുള്ളത്. മാത്രമല്ല ഓരോ ജില്ലയ്ക്കും ഒരാളെ മാത്രം നിർദ്ദേശിക്കുന്ന പട്ടികയാണ് ഐ ഗ്രൂപ്പ് സമർപ്പിച്ചിട്ടുള്ളതെന്നുമാണ് അറിയുന്നത്. AI ഗ്രൂപ്പുകളുടെ പട്ടികയ്ക്ക് പുറമെ കെ സുധാകരനും VD സതീശനും സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള പട്ടികകൾ കൂടി ചേരുന്നതോടെയാണ് ചർച്ചകൾ ഇനിയും നീളുന്നത്. നിയമസഭാ സമ്മേളനം നാളെ അവസാനിക്കുന്നതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പുനഃസംഘടനാ ചർച്ചകൾക്കായി ഡൽഹിക്ക് പോകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തുടർന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുടെ സാന്നിധ്യത്തിൽ അന്തിമ പട്ടിക തയ്യാറാക്കാനാകുമെന്നാണ് നേതൃത്വം കരുതുന്നത്. മാത്രമല്ല DCC പ്രസിഡന്റുമാർക്കൊപ്പം തന്നെ KPCC ഭാരവാഹികളെയും പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ പുതിയ നീക്കം. കൂടാതെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയരുന്ന പരാതികളും തർക്കങ്ങളും ഒന്നിച്ച് പരിഹരിക്കാനാകുമെന്ന വിലയിരുത്തലാണ് ഗ്രൂപ്പുകൾക്കും ഇതിനോട് യോജിപ്പാണ്. മാത്രമല്ല അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത്. നേരത്തെ ഇക്കാര്യങ്ങൾ മാനദണ്ഡമാക്കിയില്ലെന്നായിരുന്നു ചർച്ചകൾ വന്നത്. എന്നാൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ചുകൊണ്ട് കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് പുതിയ സൂചനകൾ പുറത്തു വരുന്നത്. ഇതോടെ യുവ നേതാക്കളായ VT ബൽറാം, KS ശബരിനാഥൻ എന്നിവരെല്ലാം തന്നെ തഴയപ്പെട്ടേക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. നേരത്തെ ബൽറാമിനെ പാലക്കാടേക്കും ശബരിനാഥനെ തിരുവനന്തപുരത്തേക്കും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ആലപ്പുഴയിൽ ബാബു പ്രസാദ്, കോശി എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത്. നേരത്തെ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരായിരുന്നു പരിഗണിക്കുന്നതായി ചർച്ചകൾ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനാൽ പരിഗണന ലഭിച്ചേക്കില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത്തവണ അരൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു ഷാനിമോൾ പരാജയം രുചിച്ചിരുന്നത്. മാത്രമല്ല 5 ജില്ലകൾ കയ്യിലുള്ള എ ഗ്രൂപ്പ് ഇത്തവണ കൂടുതൽ ജില്ലകൾ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതേ തുടർന്ന് പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലെ DCCകളാണ് ഇപ്പോൾ എ ഗ്രൂപ്പിനുള്ളത്. ഇവിടങ്ങളിലെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധ്യതാ പട്ടിക എ ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ 4 ജില്ലകളിൽ കൂടി തങ്ങളുടെ നോമിനികളെ നൽകാനായിരുന്നു എ ഗ്രൂപ്പിന്റെ ലക്ഷ്യമായുള്ളത്. ഇത് KPCC നേതൃത്വത്തിന് കടുത്ത തലവേദനയാകുമെന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല. കൂടാതെ എറണാകുളത്ത് VD സതീശനും പിടിമുറുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ചില പേരുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സതീശൻ തന്നെ നിർദ്ദേശിച്ചതായും സൂചനകളുമുണ്ട്. അതേസമയം ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിച്ചാൽ ഐ ഗ്രൂപ്പിന് തന്നെ കനത്ത നഷ്ടം സംഭവിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് മറികടക്കാനായി എ ഗ്രൂപ്പുകളുടെ സീറ്റിനായി അവകാശവാദം ഉയർത്തിയാൽ തന്നെ നിയമനം കൂടുതൽ സങ്കീർണമാകുമെന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല.